അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏഴാം ക്ലാസ്, താരീഖ്, 20-ാം പാഠം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, ഇതാണ് പാഠത്തിൻ്റെ പേര്. ഈ പാഠത്തിലൂടെ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നും അതിനുശേഷം പഠന പ്രവർത്തനത്തിൽ നിന്നുള്ള തദ്രീബാത്ത് എന്തൊക്കെയാണ് എന്നും കൂടി മനസ്സിലാക്കാം. മുഴുവൻ ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിലൂടെ 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളുടെ ഭാഗങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ ഓരോ വിഷയത്തിൻ്റെയും ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. എല്ലാവരും കണ്ട് പഠിക്കുക. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമു പ്രദാനം ചെയ്യട്ടെ. നമുക്ക് പാഠഭാഗം നോക്കാം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. കേരള മുസ്ലിങ്ങൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ മുറുകെ പിടിച്ചു മുൻഗാമികളുടെ പാത വക്രതയില്ലാതെ പിൻപറ്റി ഐക്യത്തിലും ഇണക്കത്തിലും ജീവിക്കുന്നവരായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സ്വാതന്ത്ര്യ സമരത്തിൽ മുൻ നിരയിലുണ്ടായിരുന്ന മുസ്ലിങ്ങൾക്ക് അവരിൽ നിന്ന് അതികഠിനമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. ധാരാളം പേർ കൊല്ലപ്പെട്ടു. പലരും ജയിലിൽ അടക്കപ്പെട്ടു. നാട് കടത്തപ്പെട്ടു. അതിനാൽ മുസ്ലിങ്ങളുടെ ശക്തി ക്ഷയിച്ചു. അവർ അനാഥരായി. ബ്രിട്ടീഷുകാരെ പേടിച്ച് ഓടിപ്പോയ ചിലർ അവരുടെ അഭയ കേന്ദ്രത്തിൽ വച്ച് ചില പുത്തനാശയക്കാരുടെ കൃതികൾ വായിച്ചു. അതിൽ ആകൃഷ്ടരാവുകയും അവർ തിരിച്ചു വന്ന ശേഷം അത് പ്രചരിപ്പിക്കുകയും കേരള മുസ്ലിങ്ങൾ അധികവും ഷിർക്കിലും ബിദഅത്തിലും വഴികേടിലുമാണെന്ന് ആരോപിക്കുകയും ചെയ്തു. മദ്ഹബുകൾ തള്ളപ്പെടേണ്ടതാണെന്നും ഓരോരുത്തർക്കും മതവിധികൾ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും കണ്ടെത്താമെന്നും അവർ വാദിച്ചു. അങ്ങനെ മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നത ഉടലെടുത്തു. ചിലർ വഴികേടിലായി. ഈ അവസരത്തിൽ കേരളത്തിലെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഉലമാക്കൾ ഒരുമിച്ച് കൂടി പുത്തനാശയക്കാരുടെ കടന്നുകയറ്റം പ്രതിരോധിക്കാനും മുസ്ലിങ്ങളെ സത്യത്തിലേക്ക് നേർവഴി കാണിക്കാനും വേണ്ടി 1925 ഒരു ഉലമ സംഘടനയ്ക്ക് രൂപം നൽകി. 1926 സംഘടന ഒന്നുകൂടി വിശാലമാക്കി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് നാമകരണം ചെയ്തു. വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന അസയ്യിദ് അബ്ദുറഹ്മാൻ ബഅലവി തങ്ങളായിരുന്നു പ്രസിഡന്റ്. മുഖ്ലിസുകളായ 40 ആലിമുകളായിരുന്നു ആ ജംഇയ്യത്തിൽ ഉണ്ടായിരുന്നത്. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, അബുൽ ഹഖ് മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാർ, കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ മുതലായവർ അതിലെ പ്രധാനികളിൽ ചിലരാണ്. അഹമ്മദ് കോയ ഷാലിയാത്തി, കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ എന്നിവർ ഉപദേശ ഷ്ടാക്കളായിരുന്നു. അഹമ്മദ് കോയ ഷാലിയാത്തി, കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ എന്നിവർ ഉപദേഷ്ടാക്കളായിരുന്നു. ഇതാണ് പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ളത്. ഈ നാട്ടിൽ വലിയ വിഷമവും പ്രയാസവും നേരിടുന്ന സമയത്താണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന രൂപം വരുന്നത്. ആലിമീങ്ങളും മുഖ്ലിസുകളുമായ 40 ഉലമാക്കളുടെ ഒരു സംഘമായിരുന്നു ആ ജംഇയ്യത്തുൽ ഉലമ എന്നുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന. അതിൻ്റെ പ്രവർത്തനങ്ങളുടെ തുടക്കമാണ് ഈ പാഠത്തിലൂടെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ളത്. ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങൾ കൂടി നോക്കാം. അത്തദ്രീബാത്ത്, പഠന പ്രവർത്തനത്തിൻ്റെ 1-ാമത്തെ ഭാഗം. ഉത്തരം പറയാം. ചോദ്യം 1, ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചത് എന്ന്? ഉത്തരം 1925. ചോദ്യം 2, ജംഇയ്യത്തിന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് നാമകരണം ചെയ്തത് എന്ന്? ഉത്തരം 1926. ചോദ്യം 3, ബ്രിട്ടീഷുകാർ മുസ്ലിങ്ങളെ
തെരഞ്ഞു പിടിച്ച് ദ്രോഹിക്കുവാൻ കാരണം എന്ത്? ഉത്തരം: ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സ്വാതന്ത്ര്യ സമരത്തിൽ മുൻനിരയിലുണ്ടായിരുന്ന മുസ്ലിങ്ങൾ. അതുകൊണ്ടാണ് അതികഠിനമായ പീഡനങ്ങൾ മുസ്ലിങ്ങൾക്ക് ഏൽക്കേണ്ടി വന്നത്. ചോദ്യം 4. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പ്രഥമ പ്രസിഡന്റ് ആര്? ഉത്തരം: വരക്കൽ മുല്ലക്കോയ തങ്ങൾ. ഉത്തരം: വരക്കൽ മുല്ലക്കോയ തങ്ങൾ. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് അസയ്യിദു അബ്ദുറഹ്മാൻ ബാലവി തങ്ങൾ. ചോദ്യം 5. സമസ്തയുടെ സ്ഥാപന കാല നേതാക്കളിൽ ചിലരായിരുന്നു അവർ ആരെല്ലാം? ഉത്തരം: പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, അബുൽ ഹക്ക് മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാർ, കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, അഹമ്മദ് കോയ ഷാലിയാത്തി, കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ. പഠന പ്രവർത്തനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം വിവരിക്കുക. 1. ചോദ്യം 1. പുത്തനാശയക്കാർ തങ്ങളുടെ കുൽസിത ശ്രമങ്ങൾ നടത്തിയ സാഹചര്യം. ബ്രിട്ടീഷുകാരെ പേടിച്ച് ഓടിപ്പോയ ചിലർ അവരുടെ അഭയ കേന്ദ്രത്തിൽ വെച്ച് ചില പുത്തനാശയക്കാരുടെ കൃതികൾ വായിച്ച് അതിൽ ആകൃഷ്ടരാവുകയും അവർ തിരിച്ചു വന്ന ശേഷം അത് പ്രചരിപ്പിക്കുകയും കേരള മുസ്ലിങ്ങൾ അധികവും ഷിർക്കിലും ബിദഅത്തിലും വഴികേടിലുമാണെന്ന് ആരോപിക്കുകയും ചെയ്തു. ചോദ്യം 2. പുത്തനാശയക്കാരുടെ വാദഗതികൾ. ഉത്തരം: മുസ്ലിങ്ങൾ അധികവും ഷിർക്കിലും ബിദഅത്തിലുമാണ്, മദ്ഹബുകൾ തള്ളപ്പെടേണ്ടതാണെന്നും ഓരോരുത്തർക്കും മതവിധികൾ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും കണ്ടെത്താമെന്നും അവർ വാദിച്ചു. പഠന പ്രവർത്തനത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം കണ്ടെത്താം. 1. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ഇപ്പോൾ നയിക്കുന്നവർ ആരാണ്? 2. സമസ്തയുടെ കീഴ്ഘടകങ്ങൾ, അവയെ നയിക്കുന്നവർ.